എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഈസി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു വൻപയർ വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉലർത്താണ് ഉണ്ടാക്കാൻ പോണത്. വൻപയർ, പിന്നെന്താ വെള്ളപ്പയർ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് പറയണത്. എല്ലാ ഐറ്റംസും, ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും എല്ലാറ്റിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇനി അധികം പറയുന്നില്ല, നേരിട്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതാ നമ്മുടെ വൻപയർ, വെള്ളപ്പയർ എന്നൊക്കെ പറയും. അത് രാത്രി ഞാൻ ഓവർനൈറ്റ് കുതിർത്താൻ വെച്ചതാണ് കേട്ടോ. ഇതിന് ശേഷം നന്നായി രാവിലെ കഴുകി ഊറ്റി വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ രാത്രി കുതിർത്താൻ വെച്ചതുകൊണ്ട് ഒരു 3 വിസിലൊക്കെ മതിയാവും. അപ്പം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വൻപയർ, വെള്ളപ്പയർ കൊണ്ടൊക്കെ കുറേ ഡിഷുകൾ ഉണ്ടാക്കും. മസാലക്കറിയൊക്കെ ഉണ്ടാക്കാം. പുട്ടിനും വെള്ളയപ്പത്തിനൊക്കെ പറ്റിയ മസാലക്കറികളൊക്കെ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ഉലർത്തെ പറഞ്ഞാൽ ഡ്രൈ ഡിഷാണ്. ചോറിന്, ചപ്പാത്തിക്ക്, കഞ്ഞിക്ക് ഒക്കെ പറ്റും. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കണം അങ്ങനെ കേട്ടോ. എന്ന് വെച്ചാൽ വല്ലാതെ കറി, ഒഴിച്ചു കറിയുടെ ഡിഷല്ലല്ലോ, അതുകൊണ്ട് എന്നാൽ എന്ത് കിട്ടാനുള്ള വെള്ളം വേണേ. ഇനി എനിക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഒരര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചിട്ട് നമുക്കൊരു 3 വിസില് അടുപ്പിക്കാം. ഇത് അടച്ചു. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ, ഫുൾ ഫ്ലെയിമിൽ 3 വിസില് വരട്ടെ. വന്നിട്ടുണ്ട്. അങ്ങനെ കൈകൊണ്ട് താക്കുമ്പോൾ അങ്ങനെ ഉടയാനേ പാടുള്ളൂ. അപ്പം ഇനി ഇതിലത്തെ ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി വയ്ക്കാം. എനിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒരു 10-30 ചെറിയ ഉള്ളി, അത് ഇടിക്കല്ലിലിട്ടിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി ഒരു ചെറുത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കേണ്ട. പിന്നെ ഇടിച്ച മുളകാണ്, ഇടിച്ച മുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ച് അധികം നിൽക്കേണ്ട. പച്ചമുളകൊന്നും ഇടുന്നില്ല. പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത്. ഉപ്പ് അത് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം നോക്കിയിട്ട് മാത്രം ഇടാം. ഉപ്പ് നമ്മൾ പയർ വേവിക്കുമ്പോൾ ഇട്ടില്ലേ, അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ എണ്ണയ്ക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പം എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇവിടെ അത് എണ്ണ നന്നായി ചൂടായി. എനിക്ക് ചെറിയ ഉള്ളി ചതച്ചത്, ചതച്ചിട്ട് തന്നെ ഇടണം കേട്ടോ. മിക്സിയിലൊക്കെ ആകുമ്പോഴൊക്കെ അധികം അരിഞ്ഞു പോവും. നമുക്കത് ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടണമെങ്കിൽ, നന്നായിട്ട് കടിക്കാൻ കിട്ടണമെങ്കിൽ അരഞ്ഞു പോവാതെ നല്ല ചതച്ച് എടുക്കണം. എന്നാലേ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതോട് ചേർന്നിട്ട് ഞാനിത് കറിവേപ്പില ഇടുന്നുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണേ വൻപയർ, വെള്ളപ്പയർ, അങ്ങനത്തെ ഒക്കെ പയർ വർഗ്ഗങ്ങളൊക്കെ നല്ലോണം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ സവാള ഉപയോഗിക്കാം, പക്ഷെ സവാളയെക്കാട്ടിലും ടേസ്റ്റ് ചെറിയ ഉള്ളി. ഓരോ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ ചതച്ച മുളകാണ് ചേർക്കണം, അതും തന്നെ ഒരു പ്രത്യേക രുചിയാണ്. പച്ചമുളകിനെക്കാട്ടിലും ടേസ്റ്റാണ്. കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം.
ഒന്ന് വളർന്ന് ഒന്ന് വാടി വരട്ടെ. മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അപ്പോൾ ഒന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗണ് കളറായി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം തീ കമ്മിയാക്കിയിട്ടാണ് വെച്ചെന്ന് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇടിച്ച മുളക് ഈ ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം പോയി പോണ വരെ ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂക്കണ്ടേ. മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പയറിടാം. ഇത്രയേ ഉള്ളൂ കേട്ടോ റെസിപ്പി, വളരെ സിമ്പിളാണ്. ഉപ്പ് ഇതിൽ പയറിൽ വേണ്ടതുണ്ട്. ഞാൻ കുറച്ച് ഈ ഉള്ളിയുടെ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് കുറച്ചിടുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി, എന്നുവെച്ചാൽ പയറിന് വേണ്ട ഉപ്പ് അതിലുണ്ട്, പിന്നെ വേഗം കൂടും ചെയ്യും ഉപ്പ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടു. ഇതാ മൂത്തിട്ട് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇടിച്ച മുളകൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഈ കുറച്ച് വെള്ളമല്ലേ, ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ടു കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് കുട്ടികൾക്ക് രാവിലെ ചോറിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല ഡ്രൈ ഡിഷാണ്, നന്നായിട്ട് ഇതിങ്ങ് വറ്റി വരണം കേട്ടോ. അപ്പം ഞാൻ തീ ഇപ്പം ഞാൻ കൂട്ടി വെച്ചു കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പൊന്നും ഇനി ഇടണമെന്നില്ല. ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഐറ്റമാണ് ചോറിൻ്റെ കൂടെ, അതേപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ. നമുക്ക് ഡ്രൈ ഡിഷാണത്, നല്ല ടേസ്റ്റും ആണ്. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ വറ്റി വരാൻ തുടങ്ങി. അതെ, എന്നിട്ടൊന്ന് നന്നായിട്ട് ഫുൾ ഹീറ്റിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ പുലർത്ത് റെഡിയായി. വളരെ സിമ്പിളാണ്, പറഞ്ഞ നേരം കൊണ്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവറിന് വേണച്ചാൽ, കുറച്ച് വേണച്ചാൽ ഗരം മസാല, ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല, ചിക്കൻ മസാല, അല്ലെങ്കിൽ മുട്ട മസാല എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടില്ലേ, വെജിറ്റബിൾ മസാല, അത് ഏത് വേണച്ചാലും നമുക്ക് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ആയി കിട്ടും ചെയ്യും. ചിലർക്ക് അങ്ങനെ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അതും ഇടാം കേട്ടോ. ഇവിടെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് ഇടണത്, കുറച്ച് അധികം വേണ്ട. ചെറിയൊരു സ്പൂണിൽ ഒരു 1/4, ഇത്രയേ ഉള്ളൂ, ഇത്ര ഇടണുള്ളൂ. ഇനി ഒരു മസാലയും ഇടാതെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാലും ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊരു മസാലയുടെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റാണ്. ചോറിനൊക്കെ പിന്നെ മസാല ഇല്ലെങ്കിലും, നമ്മളുടെ ഗരം മസാലയും ചിക്കൻ മസാലയുടെ ഒന്നും ഫ്ലേവർ ഇല്ലെങ്കിലും ചോറിനും കഞ്ഞിക്കൊന്നും പ്രശ്നമില്ല. ചപ്പാത്തിക്കൊക്കെ കുറച്ചൊരു ഗരം മസാലയുടെയോ ചിക്കൻ മസാല ഉള്ള ഒരു ചിക്കൻ മസാലയുടെ ഒക്കെ ഫ്ലേവർ ഇട്ടാൽ ഒരു പ്രത്യേക മണവും രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാവും, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ, ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്, എളുപ്പത്തിലുള്ളൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.